ധാന്യം നേടുക, എല്ലാം ഒരു വൈറലാവുക. വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിൽ ഒരു വൈറൽ ചിന്താഗതി ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ പോസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്ന സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ, നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും. എല്ലാരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം. അതിൽ പെട്ട ആൾക്കാർക്ക് പല കാര്യങ്ങളും പറയാം. അപ്പൊ നാദിരയെ കുറിച്ച് പറഞ്ഞത്, നാദിരയ്ക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത്. കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊരുതി പോരാടി വന്ന ആളാണ്. ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചവനാണ് അയാൾ എന്നൊക്കെ പറയുന്നത് ചിലപ്പോ നാദിരയെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക്. ഒറ്റയ്ക്ക് ആദ്യം ആ സമയത്ത് അല്ലെ, ഇപ്പോഴത്തെ കാര്യമല്ല, കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളില് ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള്, അത് വളരെ സിമ്പിൾ ആയിട്ട് അത്രയുള്ളൂ. പക്ഷെ ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെയും നിരാശപ്പെടുത്തി പിടിച്ച് വീട്ടിലിരുത്തും. അതാണ് ഈ നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത്. വേറെ ഒന്നുമില്ല, നെഗറ്റിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരേ കാര്യമുണ്ട്, ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല. ആരെന്ത് പറയും എന്നുള്ള ഇത്രയും വിനയത്തോടൊക്കെ ആണ് പറയുന്നുള്ളതേ ഉള്ളൂ. ഈ കമന്റ് ഇടുന്നവര് നേരെ മുന്നിൽ മുഖത്തിന് മുന്നേ എന്നാണ് പറയുന്നതെങ്കിൽ ബിഗ് ബോസ് കിട്ടിയവരിടി അവന്റെ മുഖത്തിട്ട് കിട്ടും അപ്പൊ തന്നെ. അത് വേറെ വിഷയം. കാരണം റോക്കി എനിക്ക് കുറച്ചാളായി അറിയാം. റോക്കി ഭയങ്കര ഇന്നസെന്റ് ആണ് റോക്കി ശരിക്കും. അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നു ഒരൊറ്റ കാര്യമുള്ളൂ. അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ റോക്കിക്ക് ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സത്യസന്ധമായിട്ടുണ്ടായാലും മുഖത്ത് നോക്കി പറയും. അതുപോലെ തന്നെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് എന്ന് മറ്റേ വർത്തമാനം പറയാൻ പാടുള്ളൂ. ഈ നെഗറ്റിവിറ്റിയുടെ കാര്യത്തില് ബ്രോ ചോദിച്ച നാദിരയുടെ കാര്യം, നാദിര ഇവിടെ എത്തേണ്ടതായിരുന്നു. നാദിരയ്ക്ക് ഒരു നാദിരയുടെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് പറ്റിയതിനെ തുടർന്നാണ് നാദിര എത്താൻ പറ്റാതെ പോയത്. നാദിര ഇത് പറഞ്ഞപോലെ തന്നെ വളരെ സിലി ആയിട്ടാണ് എടുത്തത്. നാദിര ചോദിച്ചത് ലാലേട്ടനെ കുറിച്ച് പറയുന്നില്ല എന്നാ ചോദിച്ചത്. അതിൽ കൂടുതലില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യൂണിഫോമില് ലാലേട്ടൻ വയനാട്ടിൽ പോയതിന്റെ ഇഷ്യൂ അല്ലേ പറഞ്ഞല്ലേ, അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് കമന്റ് ചെയ്തു. കുറച്ചു നേരത്തോടെ ലാലേട്ടൻ അത് മാറ്റിയതെന്നാന്ന് അറിയോ? ലാലേട്ടൻ മീഡിയയ്ക്ക് മുന്നേ വന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, ഇങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറയാൻ പോയില്ല. ലാലേട്ടന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു, അത് മാത്രമേ ലാലേട്ടൻ ചെയ്തുള്ളൂ. ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ 3 കോടി കൊടുത്തപ്പം ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് മാറിയില്ലേ? അത്രേ ഉള്ളൂ. പിന്നെ അതിനാണെങ്കിലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് വന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാമാണെങ്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങൾ അത് മാറ്റിയെടുക്കും. ലാലേട്ടനെ ഒരു മാതൃകയ്ക്ക് വെച്ചുകൊണ്ട് എന്ന് മാത്രമാണ്. ഓക്കെ, പിന്നെ പറഞ്ഞുകൊടുത്ത് പറയാണ്, ഞങ്ങൾ ഈ കഥ പറയാൻ വേണ്ടി റോക്കി അച്ഛനെ കണ്ടപ്പോ അദ്ദേഹം ഒരു ടാറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളും കൂടിയാണ്, ബിസിനസ് എന്റർപ്രണർ ആണ്. അദ്ദേഹത്തിന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞത് റോക്കിയുടെ പണം ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ഉണ്ട്, റോക്കിയുടെ പണം കണ്ടുണ്ട്. അപ്പൊ അതൊക്കെ പുള്ളി പറഞ്ഞു ഓക്കെ. കാരണം റോക്കിയെ കണ്ടുമ്പോഴത്തേക്ക് റോക്കി ആരാണ് എന്താണെന്ന് അദ്ദേഹം ബിഗ് ബോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയിട്ടുള്ള ട്രോള് വന്നു, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ട്രോള് വന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞങ്ങൾ അത് കണ്ടുകൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് കഥ, നമ്മൾ കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നായകനല്ലല്ലോ, ആശ്വാസം എന്നാണ്. കാരണം എന്തെങ്കിലും കാണിച്ചു കൂട്ടി ഒരു സിനിമയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാനാണെങ്കിൽ എനിക്കൊന്നും ലെജൻഡ് ശരവണൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ പോലും തിരസ്കരിച്ചിട്ട് നിന്നിട്ട് നമ്മളുടെ ഈ കഥ കേട്ടപ്പോഴത്തേക്കും അതിൽ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ശരി, ഞാനത് തയ്യാറാണ്, നിങ്ങൾ പറയുന്ന ഏത് കാര്യങ്ങൾക്ക് വരാനും സഹകരിക്കാനും, ഇനി ആക്ടിങ്ങോട് ബന്ധപ്പെട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ആക്ടിംഗ് വർക്ക്ഷോപ്പോ മറ്റു കാര്യങ്ങളോ എന്തിനു വേണ്ടി റെഡി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അക്കാലത്ത് അദ്ദേഹത്തിന് ഒരു താങ്ക്സ്. കാരണം അതിന് വിലപ്പെട്ട സമയം, ഒരു ബിസിനസ്മാൻ ആണ്, അത് വിലപ്പെട്ട സമയം മാറ്റി വെച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡയറക്ടറിന്റെ അടുത്താണ് ഇവര്. പിന്നെ എന്തുകൊണ്ടാണ് നായകനും നായികയാക്കാണ്ടിരുന്നത്? ഒരുപാട് പുതുമുഖങ്ങൾ വെച്ചിട്ടല്ലേ ചെയ്തത്. അപ്പോ ഒന്നുകൂടി ചോദിക്കാം, ഈ ഗുഡ് ഫ്രൈഡേ പോസ്റ്ററിലെ ആ ഗുഡ് ഫ്രൈഡേ എന്നുള്ള അതൊരു എന്താ പറയാ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് പ്രശസ്തമായിട്ട് കാണുന്ന ഒരു ഡേ ആണ്. അപ്പൊ അത് ഇങ്ങനെ ഒരു പോസ്റ്റർ വെച്ച് കാണും, എന്തായാലും ആദ്യം പൂജക്ക് ഉണ്ടായ അതേ ഒരു നെഗറ്റിവിറ്റി, അതേ ഒരു ഇത് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ഇത് പുറത്തിറങ്ങിയ സാധ്യതയുണ്ട്. അപ്പോ അതുകൊണ്ടാണോ കരുതി കൂട്ടിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ആദ്യം തന്നെ ഇറക്കിയത്? ആദ്യം ചോദിച്ചാല് ഉത്തരം പറയാം. റോക്കിയും യാത്ര എന്തുകൊണ്ട് നായകനും നായകനുമായില്ല എന്ന് വെച്ചാൽ, ചിലപ്പോ നാളെ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടോ, ഈ സിനിമയുടെ റിസൾട്ട് പോലെ ഇരിക്കും.
പക്ഷെ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടെങ്കിൽ അതില് നാദറ ആപ്റ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നായികയായിട്ടും ഒക്കെ ആപ്റ്റാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാദറെ കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ നായിക നായകൻ കോൺസെപ്റ്റ് അല്ല. ഇതൊരു പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറാണ്. ആ അതത് സമയത്ത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണോ അയാളാണ് ആ സിനിമയുടെ ആ സമയത്തെ നായകൻ അല്ലെങ്കിൽ നായിക, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് നായകൻ നായിക ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയാനും പറ്റില്ല, ആണെന്ന് പറയാനും പറ്റില്ല. ഒരു പക്ഷെ ഒരു ഒരു സ്റ്റേജിൽ ചിലപ്പോൾ റോക്കി ആയിരിക്കാം നായകൻ, നാദിര ആയിരിക്കാം നായിക. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവരല്ല ലീഡായിട്ട് ത്രൂ ഔട്ട് മൂവി ലീഡായിട്ട് കൊണ്ടുപോകുന്ന അവരല്ലാന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നാളെ ഞാൻ വേറൊരു പടം എടുക്കുന്ന സമയത്ത് നായികയെ നോക്കുന്ന സമയം നാദിര നന്നായിട്ട് പെർഫോം ചെയ്തത് എനിക്ക് ആപ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാദിര ചിലപ്പോൾ നായികയായി വന്നേക്കാം. റോക്കി പറഞ്ഞ പോലെ റോക്കിയുടെ നായികയായിട്ട് ചിലപ്പോൾ വന്നേക്കാൻ പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ദുഃഖവള്ളി എല്ലാവർക്കും അറിയാം. നമ്മുടെ കഥയിൽ ദുഃഖവള്ളിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കഥയുമായിട്ട് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ് നമ്മളൊരു പേരിട്ടിരിക്കുന്നത്. സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ആലോചിച്ചപ്പം നമ്മുടെ ത്രില്ലർ ജോണറാണ് പടം. അപ്പം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്ര മാത്രമേ നമുക്ക് സിനിമയുടെ ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ട്രെയിലർ പുറത്താകുന്നതോടെ വരെ നമുക്ക് പുറത്തുവിടാൻ പറ്റുന്ന അപ്ഡേറ്റുകൾ അത്രയും മാത്രമാണ്. പക്ഷേ ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ചെയ്തതാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇഷ്യൂ. അതായത് ഈ പറഞ്ഞ പൂജ റിലേറ്റഡ് ആയിട്ട് അത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കിയ കൂട്ടത്തിൽ വളരെ ക്യാച്ചി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്ത ഞാനപ്പോൾ അത് നമ്മുടെ ടീമായിട്ട് ഷെയർ ചെയ്തപ്പോഴും അവർക്കും ഇഷ്ടപ്പെട്ടു, അവർ ഓക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ പിച്ചായത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഒരു മതവികാരത്തെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിനൊക്കെ അത്ര സിനിമയായിട്ട് അവരെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഓഡിയൻസ് വളരെ സെൻസിറ്റീവ് ആണ്. പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ സെൻസ് ഉള്ളവരുമാണ്. നമ്മളിപ്പോ ഈ കുറച്ചാൾ മുമ്പ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു മൂവി എല്ലാവരും കണ്ടതാണ്, ചുരുളി എന്ന് പറഞ്ഞൊരു സിനിമ. അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അത് ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ ഭാഗ്യവസ് നായർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ അടുത്ത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിഥുന മാസം അവസാനിക്കുന്ന ദിവസം നമ്മളൊരു പൂജ നടത്തിയിരുന്നു, ഒരു പൂജാ സെറമണി നടത്തിയിരുന്നു. അത് ലീമറിഡിയനിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പൂജ നടത്തിയത്. അപ്പൊ പൂജ നടത്തിയതിന്റെ കാരണം വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ. കർക്കിടക മാസം തുടങ്ങുന്ന പൂജ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടത്തിയത്. ഷൂട്ട് ഈ മന്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മേജർ പോർഷൻ നമ്മൾ ഈ ഒരു മന്ത് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. പൂജ ലേമറഡിയിൽ വെച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് നടത്തിയപ്പോൾ റോക്കിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ സുഹൃത്തും കൂടെ ആണ്. അതുപോലെ തന്നെ നാദ്ര എന്റെ മറ്റൊരു സുഹൃത്താണ്, നിനക്ക് അറിയാമോ നാദ്ര മെഹർ ബിഗ് ബോസ് ഫെയിം. നാദ്ര എല്ലാം അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം നമ്മൾ ഈ പൂജ തന്നെ അധികം മീഡിയയോട് അറിയിച്ചിരുന്നില്ല, കാരണം പതുക്കെ നമുക്കിത് റിവീൽ ചെയ്ത് വരാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ അവിടെ എത്തിച്ചേർന്ന മീഡിയ കുറച്ചുപേർ, ആരൊക്കെയാന്ന് കൃത്യമായി അറിയില്ല, എങ്കിൽ പോലും കുറച്ചുപേർ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. ഞങ്ങളായിട്ട് ഇതുവരെ എങ്കിലും അപ്ലോഡ് ചെയ്തിട്ടില്ല അതിന്റെ ഒരു ഡീറ്റെയിൽസും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ റോക്കിയും നഗരം എല്ലാം പങ്കെടുത്ത് അപ്ലോഡ് ചെയ്തതിന്റെ കൂട്ടത്തിൽ രണ്ടുമൂന്ന് തെറ്റായ ധാരണകളും കൂടെ പുറത്തെത്തിയിരുന്നു. ഒന്ന്, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ദ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനി ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ലവ് പോലുള്ള സിനിമകൾ ഇപ്പോഴും ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിനെ എല്ലാവർക്കും അറിയാം. ഈ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി സിനിമകൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ സീരീസും ഡോക്യുമെന്ററീസും ഷോർട്ട് മൂവീസും എല്ലാം ചെയ്തിരുന്ന ഒരു ടീമായിരുന്നു ഞങ്ങളുടേത്. അപ്പം ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നുള്ള പേരിലാണ് ഞങ്ങളും സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ. അപ്പം അത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നപ്പോൾ നമുക്ക് ചെറിയ ഇഷ്യൂ ആയി, കാരണം ഓൾറെഡി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്നുള്ളൊരു പേരുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങളത് ദ പ്ലാൻ ബാലു എന്റർടൈൻമെന്റ് എന്നാണ് നമ്മളതിന് പേരിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ലോഗോയിൽ ഇപ്പോഴും ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നേ ഉള്ളൂ. പക്ഷെ ഇത് അറിയാതെ പുറത്തുപോയ ന്യൂസുകളിൽ, പൂജയുമായി ബന്ധപ്പെട്ട് പുറത്തുപോയ ന്യൂസുകളിൽ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ പുതിയ സിനിമയുടെ പൂജ നടന്നു എന്നുള്ള രീതിക്ക്
തെറ്റായ ഒരു ധാരണ വരുന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ മറ്റ് വേറെ കുറച്ച് ഡീറ്റെയിൽസ് വന്നു വെച്ച് കഴിഞ്ഞാൽ, റോക്കി ആദ്യമായി നായകനാകുന്നു, അതുപോലെ നാടകയാണ് നായിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോളെ, റോക്കിയും ചിലപ്പോൾ ഇതിൽ നായകനായിരിക്കാം, എനിക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ റോക്കിയും നായകനായിരിക്കാം. പക്ഷെ റോക്കി ഇൻഡിപെൻഡന്റ് ആയിട്ട് നായകനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാവും ഭാവിയിൽ, അതിനെ എഫക്ട് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട് എന്നും എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ ഈ മീഡിയയിൽ വന്നതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കമന്റ്സ് ആണ് ഇതിനകത്ത് മുഴുവൻ കമന്റ്സ് ആണ്. ഇതിൽ വന്നിരിക്കുന്നത് റോക്കിയും അതുപോലെ തന്നെ നാദുവേയും പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകളുണ്ട്. അത് കൂടാതെ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിനെയും അതിൽ വലിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നാദുറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നാദുര ആദ്യമായി നായികയായിട്ട് എത്തുന്നു എന്ന് പറഞ്ഞിട്ട്, അതിലൊരു ക്ലാരിഫിക്കേഷൻ, നായികയല്ല നാദുറ ഈ സിനിമയിൽ, നാദുറ ഈ സിനിമയിലെ നായികയല്ല. ഒന്ന്, ഇനി ആണെങ്കിൽ തന്നെ നാദുറ നായികയാണെങ്കിൽ തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് ഒരുപാട് ഇത് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, എല്ലാത്തിൻ്റെയും കൂടെ പ്രിന്റ് എടുത്ത് നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരുപാട് നെഗറ്റിവിറ്റി ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം, അത് നാദുറയാണ് ആ ചോയ്സ് എടുക്കേണ്ടത്, നമ്മുടെ കോളല്ല, നാദുറയുടെ കോളാണത്. നാദുറ ചിലർക്കെതിരെ ലീഗലായിട്ട് കേസിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഇപ്പം ചിലപ്പോൾ ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നാദുറയുടെ ഇൻസ്റ്റാ ഹാൻഡിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നാദുറ കുറച്ച് പേർക്കെതിരെ കേസ് കംപ്ലൈൻസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് നമ്മളിപ്പോൾ ആർക്കും കംപ്ലൈൻസ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല. നാദുറ ഡയറക്റ്റാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഓഡിയൻസിനോട് ചോദിക്കാറ്. അപ്പോൾ മീഡിയ വളരെ എന്താ പറയുക ലൈറ്റായിട്ട് എടുത്തോണ്ടൊന്നും ആയിരിക്കത്തില്ല. മീഡിയ നമുക്കൊരു സപ്പോർട്ട് തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാദുറ നായികയാവുന്നു അല്ലെങ്കിൽ റോക്കി നായകനാവുന്നു, റോക്കിയുടെ ആദ്യ സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല പോസിറ്റീവായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടെ ഓഡിയൻസ് അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കമന്റ് ചെയ്തേക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐഡീസ് ആണ്. ശശി പന്നലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മിനി സ്ക്രീൻ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് നാദുറയ്ക്കെതിരായിട്ട്. നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു വേദിയിലൂടെ ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നാദുറ അവരുടെ ഒരു കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൂടെ. അപ്പം ഇങ്ങനെയുള്ള കമന്റ്സിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പറയുന്നതെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന് എനിക്ക് ഇത് കാണുന്ന ഓഡിയൻസിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. എന്തായാലും അവരതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഈ ഒരു ക്ലാരിഫിക്കേഷൻ ബേസിക്കലി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് അല്ല, ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ്, അതായത് ദ പ്ലാൻ ബാലു എന്റെ പേരിലാണ്, എന്റെ പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പം അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന് പേര്. രണ്ട്, റോക്കിയും നാദുറയും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എന്റെ രണ്ട് സുഹൃത്തുക്കളാണ്. അവർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അവരല്ല നായകനും നായികയും. പിന്നെ ഈ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യുന്നവരോട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കില്ലേ, ആരാണ് ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്, ഞാനാണ് ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്, പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കില്ല, അതെന്റെ കോൺഫിഡൻസ് ആണ്. രണ്ട്, ഇപ്പം റോക്കി അല്ലെങ്കിൽ നാദുറ ഇവർക്കെതിരെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്, കാരണം ഇവര് ഈ ബിഗ് ബോസ് ഫെയിമിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് രാമേശ്വരൻ എസ്കേപ്പ് ആയി, രാമേശ്വരനെ ആദ്യമാളുകൾ ഒന്നും ശ്രദ്ധിച്ചില്ല. എന്തായാലും ഈ വന്നിരിക്കുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് മുഴുവൻ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ പോസിറ്റീവ് കമന്റ്സ് ആക്കി മാറ്റും എന്നുള്ളതാണ് എന്റെ കോൺഫിഡൻസ്. പ്രധാനമായിട്ടും ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ